നമസ്കാരം. ഇന്ന് കർക്കിടകം 30-ാം ദിവസം. ഇത്ഥം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലെ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും പത്തു പടനായകന്മാരുമൊന്നിച്ചു പത്തു കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമ ഭൂമിയുമെന്തൊരു വൈഭവമന്നേരം. ദ്വാദശ നാഴിക കൊണ്ടു നിശാചര മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്ക ബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം. അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചുകൊന്നാൻ അതുനേരം ദശാനനൻ. ഭൂതലേ ചാടി വീണാശു വേൽക്കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ മൂന്നു കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു മൂന്നും നുറുങ്ങി മഹീതലെ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തോരുവേൽ. കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപ്പുക്കു ബാണങ്ങളേതിതു. നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ. ലക്ഷ്മണൻ തന്നോടു നന്നു നീയത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തഥാ രക്ഷിക്കിൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലുമിന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്ക വേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ. ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണു കുമാരനും. വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിൽ ആദിമുഴുത്തു രഘുകുലനായകൻ. താരേയ താതനോടേവം അരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതുമ്മ. ഭൂതലേ വാഴ്കയിൽ നല്ലതെനിക്കിനി ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ. കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാനുമേതും അരുതു മനസ്സിനും വിഭ്രമം വിഭ്രമം ഏറി വരുന്നിതുമേൽക്കുമേൽ. ഏവം അരുൾ ചെയ്ത നേരം സുഷേണനു ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരനെന്നു നിർണയം. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ലത്തൽ തീർന്നിപ്പോഴും ഉണരും അവരജൻ. എന്നുണർത്തിച്ച് അനിലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും.
മുന്നേ കണക്കേ വിശല്യകരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ നസ്യവും ചെയ്തു സുഷേണൻ കുമാരൻ ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞീല അഗസ്ത്യൻ തദാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥൻ ആനന്ദമിയെന്നരുൾ ചെയ്താനഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്കു വന്നിതു ഞാനെടോ താപത്രയവും വിഷാദവും തീർന്നുപോം ആപത്തു മറ്റുള്ളവയും അകന്നുപോം ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കും ആയുസും സൽകീർത്തിവർദ്ധനം നിത്യം ആദിത്യഹൃദയമാം മന്ത്രമിത് അത്യുത്തമം എത്രയും ഭക്ത്യാ ജപിക്കടോ സന്താപനാശകരായ നമോ നമഃ അന്ധകാന്തകരായ നമോ നമഃ ചിന്താമണി ചിദാനന്ദായ നമഃ നിഹാര നാശകരായ നമോ നമഃ മോഹവിനാശകരായ നമോ നമഃ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ സ്ഥാവര ജംഗമാചാര്യായ തേ നമ ദേവായ വിശ്വൈക സാക്ഷിണേ തേ നമ സത്വപ്രധാന തത്വായ തേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഇത്ഥമാദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം അമ്പുധിയോടെന്നെതിർക്കിലും അമ്പരത്തോടെതിർത്തിയിടിലും രാഘവരാവണയുദ്ധത്തിനു സമം രാഘവരാവണയുദ്ധം ഒഴിഞ്ഞില്ല കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരൻ്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാനതു നേരമപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതപ്പോഴതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാനരക്ഷണാൽ ഇത്തം മുറിച്ചു നൂറ്റൊന്നു തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ പിന്നെയും പത്തു തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നിത്രയും ഇങ്ങനെ നൂറായിരം തല പോകിലും എങ്ങും കുറവില്ല അവൻ തലപത്തിനും രാത്രിഞ്ചരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോ പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും
കെൽപ്പു കുറഞ്ഞു ദശാസ്യനു നിർണയം. മാതലി താനും തൊഴുതു ചൊല്ലിടിനാൻ ഏതും വിഷാദമുണ്ടാകായിക മാനസേ. മുന്നം അഗസ്ത്യ തപോധനനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭോ. പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീതെന്നോടിനി കൊന്നിടുവൻ ദശകണ്ഠനി നിർണയം. എന്നരുളി ചെയ്തു വരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിന്നുതരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം. വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ രാവണൻ. തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും മോദിച്ചു. വാരിധിയിൽ പുക്കു ചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗേന രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടു. ബാണവുമെന്തൊരു വിസ്മയമന്നേരം. തേരിൽ നിന്നാശുമറിഞ്ഞു വീണിടിനാൻ പാരിൽ മരാമരം വീണ പോലെ. തദാ കൽപ്പകവൃക്ഷപ്പുതു മലർത്തൂകിനാരുൽപ്പന്നമോദേന വാനവരേവരും. അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തു ചെന്നിരുന്നാകുലാൽ. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും. ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശൻ അരുൾ ചെയ്തിതാദരാൽ. എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ. തന്നെക്കുറിച്ചു കരയരുതേതുമേ നന്നല്ലതു പരലോകത്തിനു സഖേ. ദോഷങ്ങളെല്ലാം ഒടുങ്ങീതി വന്നിനി ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ. ചന്ദനഗന്ധാദി കൊണ്ടു ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണ മാല്യങ്ങൾ കൊണ്ടും തദാ നക്തഞ്ചരാധിപദേഹം അലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ടഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുടെ പൂർവജനായി ഉദകക്രിയയും ചെയ്തു. നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ, നീ പോയി വിഭീഷണാനുജ്ഞയാചെന്നു ലങ്കാപുരം പുക്കറിയിക്കണം. തന്വങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാധിപ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. കാര്യാർത്ഥമായി പുരാനിർമ്മിതമായൊരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ഡരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോടു മായാസീതയും ശുചാ തൻ
தக்ஷணே சொல்லினாளே துமே வைகாதே விஸ்வாசமாசு மல்பர்த்தாவினும் மற்று விஸ்வத்தில் வாழுந்தவர்க்கும் வருத்துவான். குண்டத்தில் அக்னியே நன்னாய் ஜ்வலிப்பிக்க தண்டமில்லேதும் எனிக்கதில் சாடுவான். சௌமித்ரியுமது கேட்டு ரகூத்தம சௌமுக்கியபாவம் ஆலோக்கிய சசம்பிரமம். சாமர்த்தியமேறுந்த வானரன்மாருமாய் ஹோமகுண்டம் தீர்த்து தீயும் ஜ்வலிப்பிச்சு ராமபார்ஷ்வம் பிரவேசிச்சு நின்னிடினா. தேவத்விஜேந்திர தபோதனன்மாரையும் பாவகன் தன்னையும் வந்திச்சு சொல்லினாள். பர்த்தாவினே ஒழிஞ்சன்யனே ஞான் மம சித்தே நிரூபிச்சதெங்கிலதின்னு நீ சாட்சியல்லோ சகலதின்னுமாகையால் சாட்சால் பரமார்த்தமின்னறிக்க நீ என்னு பரஞ்சுடன் மூனு வலம் வச்சு வக்னியில் சாடினாள். கிஞ்சில் பயம் வினா துஷ்டவனாதிகள் விஸ்மயப்பெட்டிது நிச்சலமாயிது லோகவுமந்தேரம். ஆசிரயாசன் ஜகதாசிரயபூதயாம் ஆசிரிதவல்சலையாய வைதேகியே காட்சையாய் கொண்டு வந்தாசு வணங்கினான். ஆச்சரியம் உள்கொண்டு நின்னிதெல்லாவரும் லங்கேஷ நிகிரஹார்த்தம் விபினத்தில் நின்னெங்களாரோபிதையாகிய தேவியே சங்காவிஹீனம் பரிகிரகிச்சிடுக சங்கடம் தீர்ந்து ஜகத்ரயத்திங்களும் பாவகனை பிரதிபூஜிச்சு ராகவன் தேவியே மோதால் பரிகிரகிச்சிடினான். பங்கேருஹாட்சனும் ஜானகி தேவியே ஸ்வாங்கே சமாவேஷ்ய சோபிச்சிதேற்றவும். ஆஸ்ரயாசன் ஜகதாஸ்ரயபூதயாம் ஆஸ்ரிதவல்சயாய வைதேகியே காட்சையாய் கொண்டு வந்தாசு வணங்கினான். ஆச்சரியமுள்கொண்டு நின்னிதெல்லாவரும் லங்கேஷ நிகிரஹார்த்தம் விபினத்தில் நின்னெங்களாரோபிதையாகிய தேவியே சங்காவிஹீனம் பரிகிரகிச்சிடுக சங்கடம் தீர்ந்து ஜகத்ரயத்திங்களும் பாவகனை பிரதிபூஜிச்சு ராகவன் தேவியே மோதால் பரிகிரகிச்சிடினான். பங்கேருஹாட்சனும் ஜானகி தேவியே ஸ்வாங்கே சமாவேஷ்ய சோபிச்சிதேற்றவும்.